മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിച്ചിട്ടും തലവേദന അവസാനിക്കാതെ മഹായൂതി സഖ്യം വലയുകയാണ്. 36 പേരാണ് BJP നേതൃത്വം നൽകുന്ന മഹായൂതിയിൽ നിന്നുള്ളവർ. പല നിയമസഭാ സീറ്റുകളിലും നടക്കുന്ന കടുത്ത പോരാട്ടത്തിൽ വിമതരുടെ സാന്നിധ്യം വെല്ലുവിളിയാകുന്നു എന്നതിനാൽ അനുനയ നീക്കത്തിനുള്ള ശ്രമത്തിലാണ് മഹായൂതി. വിമതരിൽ 19 പേർ BJPയിൽ നിന്നുള്ളവരാണ്. 16 സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ നിന്നും ഒരാൾ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുമാണ്. കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏക്നാഥ് ഷിൻഡെയോടും ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാറിനോടും ദേവേന്ദ്ര ഫഡ്നാവിസിനോടും മുന്നണിക്കുള്ളിൽ ആഭ്യന്തര ചേരിതിരിവുകൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വിമതരെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചതിനുശേഷം ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞിരുന്നു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.